Hi friends, welcome back to our channel, Sonia's Kitchen. Ipo njan ee ethappazham varatti edukkanayittu povugiyana. Sadharana mikkavarum parayarulla oru paradiyana. Kuttikal pazham kazhikkilla ennokke ullathu, pulungi koduthaalum kazhikkilla ennokke ullathu. ഈ ഒരു രീതിയിൽ നമ്മൾ പഴം ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ എല്ലാ കുട്ടികൾക്കും ഇഷ്ടപ്പെടും. കുട്ടികൾക്കെന്ന് മാത്രമല്ല വലിയവർക്കും അത് ഒരുപാട് ഇഷ്ടപ്പെടും. അപ്പോൾ ഇതുണ്ടാക്കാനായിട്ട് ആദ്യം ഈ പഴത്തിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇത് ഇതുപോലെ ഈ ഒരു വലിപ്പത്തിൽ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഒരു പഴം ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരുപാട് കട്ടിയിൽ മുറിക്കാതെ ഈ ഒരു കനത്തിൽ വേണം ഇത് മുറിച്ചെടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്യുമ്പോഴാണെങ്കിലും പെട്ടെന്ന് തന്നെ അത് ഫ്രൈ ആയി കിട്ടും. അപ്പോൾ ഇനി ഇതിനായിട്ടുള്ള നെയ്യ് പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ചൂടായ പാനിലേക്ക് 2 സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഈ നെയ്യ് ചൂടായി വരുമ്പോഴേക്കും ഇതിലേക്ക് നമ്മൾ ഈ കട്ട് ചെയ്തെടുത്ത പഴം ഇട്ട് കൊടുക്കാം. ഇത് ലോ ഫ്ലെയിമിലിട്ട് ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ മറിച്ചിട്ട് കൊടുക്കാം. രണ്ടു മക്കളും ഇതുപോലെയാണ് പഴം കഴിക്കത്തുള്ളൂ. കാരണം അവർ സാധാരണ പച്ചയ്ക്ക് കൊടുത്താലോ അല്ലെങ്കിൽ പുഴുങ്ങി കൊടുക്കുന്നത് അവർക്ക് ഇഷ്ടമില്ല. പക്ഷെ ഇങ്ങനെ ഞാൻ നെയ്യിലിട്ട് വറുത്ത് കൊടുക്കുമ്പോഴേക്കും ഭയങ്കര ഇഷ്ടമാണ് അവർക്കത്. അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്തിട്ടില്ലാത്തവരൊക്കെ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇത് പ്രത്യേകിച്ചും കുട്ടികളൊക്കെയുള്ള വീട്ടിൽ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും ഇത്. ഇപ്പോൾ ഇത് 5 മിനിറ്റ് നേരം ആയിട്ടുണ്ട്. ഇതെല്ലാം ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇനി ഒരു 5 മിനിറ്റ് കൂടി കഴിയുമ്പോഴത്തേക്കും പഴം റെഡിയാകും. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ പഴമൊക്കെ കുക്കായി റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നെയ്യിൽ നിന്നും കോരി മാറ്റിയെടുക്കാം. ഇപ്പോൾ പഴമൊക്കെ കോരി എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മധുരത്തിനായിട്ട് ഒരല്പം പൗഡർ ഷുഗർ കൂടി ഇട്ട് കൊടുക്കാം. കാരണം ചില പഴത്തിനൊക്കെ നല്ല മധുരം ഉണ്ടാകും, പക്ഷെ ചില പഴത്തിന് അത്ര തന്നെ മധുരം ഉണ്ടാകത്തില്ല. അപ്പോൾ ഒരല്പം ഷുഗർ കൂടി മുകളിൽ കൂടി ഒന്ന് തൂവി കൊടുക്കാം. ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കഴിക്കാനായിട്ട് കൊടുക്കാം. ഇതുപോലെ ഷുഗർ ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടല്ലോ അല്ലേ. വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാവുന്ന ഒന്നാണിത്. പ്രത്യേകിച്ചും കുട്ടികളൊക്കെ സ്കൂളിൽ നിന്ന് വരുമ്പോഴേക്കും നിങ്ങൾക്ക് അവർക്ക് വേണ്ടി പെട്ടെന്ന് തയ്യാറാക്കി കൊടുക്കാനായിട്ട് പറ്റും. അഭിപ്രായങ്ങൾ കമൻറ്റുകളായിട്ട് അറിയിക്കുക. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോയുമായി ഉടനെ കാണാം. താങ്ക് യു.